നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ടാൽ മാന്യമായി വേഷമണിഞ്ഞ സ്ത്രീ, സംശയിക്കാൻ യാതൊരു വകയുമില്ല. എന്നാൽ അടുത്ത നിമിഷം ആക്രമിച്ച് ആ സ്ത്രീ സ്വർണം കവരും. എന്നാൽ അതൊരു സ്ത്രീയുമല്ല, സ്ത്രീ വേഷത്തിൽ മോഷണം നടത്തി വന്ന വ്യക്തിയെ പോലീസ് പിടികൂടി. സ്ത്രീ വേഷത്തിലെത്തി സ്ത്രീകളെ ആക്രമിച്ചായിരുന്നു സ്വർണം കവർന്നുകൊണ്ടിരുന്നത്. ഇയാളെ മാവേലിക്കരയിൽ വെച്ചായിരുന്നു പിടികൂടിയത്. എന്നാൽ ഇയാളുടെ പേരിൽ നിരവധി കേസുകളുണ്ട്. വിവിധ സ്റ്റേഷനുകളിലായി 20-ലേറെ കേസുകളിലാണ് ഇയാൾ പ്രതിയായിരിക്കുന്നത്. പത്തിയൂർ സ്വദേശി നിതിൻ വിക്രമനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മാവേലിക്കര, കരിയിലക്കുളങ്ങര, കായംകുളം പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിയായ നിതിനെതിരെ 20-ലധികം കേസുകളുണ്ട്. എന്നാൽ എല്ലാം തന്നെ സമാന സ്വഭാവമുള്ള കേസുകളാണ്. സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ എത്തിയാണ് ഇയാൾ മോഷണ പരമ്പര തുടർന്നു വന്നത്. സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് മാത്രമാണ് ഇയാൾ മോഷണം നടത്തിയിരുന്നത്. പെയിന്റിംഗ് ജോലിക്കാരനാണ് നിതിൻ. ജോലി സമയം ഇയാൾ മോഷണത്തിനായി വീടുകൾ കണ്ടുവയ്ക്കും. രാത്രിയാകുമ്പോൾ വീടുകളുടെ പരിസരത്തെത്തി പതുങ്ങിയിരിക്കും. എന്നിട്ട് പ്രതി സ്ത്രീകൾ തനിച്ച് പുറത്തിറങ്ങുന്നതോടെ പിന്നിലൂടെ എത്തി വായ കൊത്തിപ്പിടിച്ച് മാല പൊട്ടിച്ചെടുത്ത് കടന്നു കളയുകയാണ് പതിവ്. മാത്രമല്ല, സ്ത്രീകൾ ബഹളം വെച്ചാൽ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്യും ഇയാൾ. അപരിചിതരുടെ വീട്ടിൽ മാത്രമല്ല, പരിചയക്കാരുടെ വീടുകളിലും ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ എത്തുമ്പോൾ സ്ത്രീ വേഷത്തിലോ മുഖം മറച്ചുമാണ് മോഷണം നടത്തുന്നത്. മാവേലിക്കര SHO വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. നേരത്തെ എറണാകുളത്ത് വെച്ച് ഇയാൾ പോലീസിനെ വെടിവെച്ച് രക്ഷപ്പെട്ടിരുന്നു. മോഷ്ടിക്കുന്ന സ്വർണം കായംകുളത്തെ സ്വർണ്ണക്കടകളിലാണ് ഇയാൾ വിറ്റിരുന്നത്. ഇതിൽ 25 പൗനോളം സ്വർണം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിക്കും. അതേസമയം സ്ത്രീ വേഷത്തിൽ കറങ്ങി മോഷണം നടത്തുന്ന പ്രതികളിൽ ഒരാൾ മാത്രമല്ല ഇയാൾ. ക്ഷേത്രങ്ങളിലും കടയിലും മോഷണം നടത്തിയതിന് പോലീസ് മറ്റൊരു പ്രതിയെ പിടികൂടിയിരുന്നു. അതും സ്ത്രീ വേഷത്തിൽ. മാസങ്ങൾക്ക് മുമ്പായിരുന്നു ആ സംഭവം. ഇങ്ങനെ ചോഴിയക്കോട് കല്ലുകുഴി പണയിൻ വീട്ടിൽ മുഹമ്മദ് ഹാരിസിനെയാണ് കുളത്തുപുഴ പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കുളത്തുപുഴ ടൗൺ, മഹാവിഷ്ണു ക്ഷേത്രം, ആനക്കൂട് മഹാശിവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ മോഷണവും ത്രിവേണി സൂപ്പർ മാർക്കറ്റിന് സമീപത്തെ മൊബൈൽ ഷോപ്പിൽ മോഷണ ശ്രമവും നടത്തിയിരുന്നു ഇയാൾ. സ്ത്രീ വേഷം ധരിച്ച് മുഖം മറച്ചെത്തിയ മോഷ്ടാവ് ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചികൾ തകർത്താണ് പണം കവർന്നിരുന്നത്. വിരലടയാള വിദഗ്ധരുടെയും സൈബർ സെല്ലിന്റെയും സഹായത്തോടെ ആധുനിക രീതിയിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചായിരുന്നു പ്രതിയെ ദിവസങ്ങൾക്കുള്ളിൽ അന്ന് കുടുക്കിയത്. മോഷണ സമയത്ത് മുഖം മറച്ചിരുന്നതിനാൽ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തെളിവ് കിട്ടിയിരുന്നില്ല. മോഷണ ദിവസം പകൽ പ്രതി പോലീസ് സ്റ്റേഷൻ നിരീക്ഷിച്ച് കടന്നു പോകുന്നതായി പഞ്ചായത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. പ്രതിയുടെ ദൃശ്യങ്ങൾ ക്രൈം സെല്ലിന് കൈമാറിയെങ്കിലും അവർക്ക് പോലീസിനെ സഹായിക്കാനായില്ല. തുടർന്നാണ് പ്രദേശവാസികളെ ചുറ്റിപ്പറ്റി പോലീസ് അന്ന് അന്വേഷണം നടത്തിയത്. പ്രതി കാണിക്കവഞ്ചി തകർക്കാൻ ഉപയോഗിച്ച കമ്പിയും ഉളിയും പാരയുമെല്ലാം പോലീസ് കണ്ടെടുത്തിരുന്നു. YMCക്ക് സമീപത്തൊരു വീട്ടിൽ വന്ന് സ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ച ശേഷം 16 ഏക്കർ റോഡിലെ കെട്ടിട സമുച്ചയത്തിന് മുകളിൽ കയറി മുഖം മറയ്ക്കാനായി തോർത്തെടുക്കുകയും ചെയ്തു. ഇതൊക്കെ ഇയാൾ പോലീസിനോട് വിവരിച്ചിരുന്നു. അതിനുശേഷമായിരുന്നു ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. മാത്രമല്ല, വിരലടയാളം പതിയാതിരിക്കാൻ ക്ഷേത്രം കഴുകി വെടിപ്പാക്കിയെങ്കിലും ആധുനിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി പോലീസ് ഇവ വീണ്ടെടുക്കുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു. മോഷ്ടിച്ച പണവുമായി സിനിമ കണ്ടും മദ്യപിച്ചും കറങ്ങി നടക്കുന്നതിനിടെയായിരുന്നു പ്രതി പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.